നവംബർ 1-ന് കേരള പ്രവീടെ ആഘോഷങ്ങൾ ഒരു വശത്ത് മറുവശത്ത് സ്കൂൾ തുറക്കൽ അങ്ങനെ ഫസ്റ്റ് ബെല്ലടിക്കാൻ കാത്തിരുന്ന സംസ്ഥാന സർക്കാരിന് പല വിഷയങ്ങളിലും ഇപ്പോൾ തലവേദന വീണ്ടും വന്നിരിക്കുകയാണ് സ്കൂൾ തുറക്കും മുൻപേ മന്ത്രി താഴെ വീഴുമോ എന്നാണ് ഇപ്പോൾ കേരളം ചോദിക്കുന്നത് കാര്യം മറ്റൊന്നുമല്ല കയ്യാങ്കളിക്കിറങ്ങിയവർ നിയമസഭാ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ടവർക്ക് ഇപ്പോൾ മുട്ടിടിക്കുന്നുണ്ട് എത്ര മന്ത്രിമാർ തറയ്ക്കും ആരൊക്കെ വീണും ആർക്കൊക്കെ പണി കിട്ടും എന്നൊക്കെയാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് ഏതായാലും ഇടതുപക്ഷത്തിന് വീണ്ടും പൊല്ലാപ്പ് തന്നെ നിയമസഭാ കയ്യാങ്കളി കേസിൽ മന്ത്രി വി ശിവൻകുട്ടി അടക്കം 6 പ്രതികളുടെ വിടുതൽ ഹർജി തള്ളിയിരിക്കുകയാണ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി തള്ളിയത് ഇതോടെ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് കേസിൽ വിചാരണ നേരിടണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചിരിക്കുകയാണ് മാത്രമല്ല നവംബർ 22-ന് പ്രതികളെല്ലാം കോടതിയിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചതോടെ ഫസ്റ്റ് ബെൽ അടിക്കുന്നതിന് മുൻപ് തന്നെ ഇനി പണി കിട്ടുമോ അതോ ഫസ്റ്റ് ബെൽ അടിച്ചതിന് ശേഷം പണി കിട്ടുമോ എന്നൊക്കെയാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും അന്ന് തന്നെ കുറ്റപത്രം പ്രതികളെ വായിച്ചു കേൾപ്പിക്കും നിയമസഭയിലെ കയ്യാങ്കളിയുമായി നൽകിയ ദൃശ്യങ്ങൾ കൃത്രിമമാണെന്നും ഇത് പരിഗണിക്കരുതെന്നും ഒക്കെയാണ് പ്രതികൾ ഹർജിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ വാദം തള്ളിയ കോടതി ദൃശ്യങ്ങൾ തെളിവായി പരിഗണിക്കാമെന്ന് കണ്ടെത്തി മുൻ മന്ത്രിമാരായ ഇ പി ജയരാജൻ കെ ടി ജലീൽ മുൻ എംഎൽഎമാരായ കെ കുഞ്ഞമ്മദ് സി കെ സദാശിവൻ കെ അജിത്ത് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ വിടുതൽ ഹർജി തള്ളിയതോടെ ഇനി വിചാരണ നടപടികളുമായി കോടതി മുന്നോട്ടു പോകും നിയമസഭാ കയ്യാങ്കളി കേസിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്തുണ്ടായിരുന്ന യു ഡി എഫ് ഇനി പ്രത്യക്ഷ സമരത്തിലേക്ക് വീണ്ടും നീങ്ങുമോ എന്നൊരു ചോദ്യം കൂടിയാണ് ഇതോടെ സജീവമാകുന്നത് ഭരണപക്ഷത്തിന് ഏതായാലും വലിയ തലവേദന ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ ഓഗസ്റ്റ് 4-ന് കൃത്യമായി പറഞ്ഞാൽ 140 നിയോജക മണ്ഡലങ്ങളിലും സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചുകൊണ്ടാണ് നിയമസഭയിലെ അതിക്രമം മാപ്പർഹിക്കാത്ത കുറ്റമാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടും നിരപരാധിത്വം വിചാരണ കോടതിയിൽ തെളിയിക്കുമെന്ന മന്ത്രിയുടെ നിലപാടിനെതിരെ അതിശക്തമായി പ്രതിപക്ഷം രംഗത്ത് വന്നത് മാത്രമല്ല മന്ത്രിയുടെ നിലപാട് ജനാധിപത്യ ക്രമത്തോടും നിയമവാഴ്ചയോടുമുള്ള വെല്ലുവിളിയാണെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത് ഈ ഉത്തരവിന്റെ അന്തസത്ത മുഖ്യമന്ത്രി ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് ലാവലിൻ കേസ് മുന്നിൽ കണ്ടുള്ള മുൻകൂർ ജാമ്യം എടുക്കലിന്റെ ഭാഗമാണെന്ന് ഹസൻ ആരോപിച്ചതും കേരളം ചർച്ച ചെയ്തതാണ് ഇപ്പോഴതാ ഒരിടവേളയ്ക്ക് ശേഷം നിയമസഭാ കയ്യാങ്കളി കേസിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് സംസ്ഥാന സർക്കാരും ഇതുവരെ ഇവരെയൊക്കെ ന്യായീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് എന്തിന് ഈയൊരു അക്രമം നടത്തിയത് ശിവൻകുട്ടി അടക്കമുള്ള പ്രതികൾ നടത്തിയത് അക്രമമല്ലായിരുന്നുവെന്നും അതിക്രമം കാണിച്ചത് വാച്ച് ആൻഡ് വാർഡുമാരാണെന്നും പ്രതിഭാഗം കോടതിയിൽ ബോധിപ്പിച്ചതിനെയും കേരളം കണ്ടതാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവരുടെ വിടുതൽ ഹർജി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നേരത്തെ പരിഗണിച്ചപ്പോഴാണ് പ്രതികൾ ഇക്കാര്യമൊക്കെ അന്ന് പറഞ്ഞത് അന്ന് തോമസ് ഐസക് വി എസ് സുനിൽകുമാർ പി ശ്രീരാമകൃഷ്ണൻ എന്നിവരടക്കം 20 പേരാണ് ഡയസിൽ കയറിയത് അതിൽ തങ്ങൾ മാത്രം എങ്ങനെ പ്രതികളായെന്ന് അറിയില്ലെന്ന് ഇവർ കോടതിയെ ബോധിപ്പിച്ചിരുന്നു പ്രതിഷേധിക്കുന്നതിനിടെയുണ്ടായ സംഘർഷം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തതെന്നുമൊക്കെയാണ് ഇവർ പറഞ്ഞത് 21 മന്ത്രിമാർ ഉൾപ്പെടെ 140 എംഎൽഎമാരും സഭയിലുണ്ടായിരുന്നു അവരാരും കേസിൽ സാക്ഷികളായില്ല പോലീസുകാർ മാത്രമാണ് സാക്ഷികൾ സഭയിൽ നടന്നത് നിയമലംഘനമല്ല സഭയിലെ ഉദ്യോഗസ്ഥരുമായുണ്ടായ ഉന്തിലും തള്ളിലുമാണ് സ്പീക്കറുടെ കസേര കമ്പ്യൂട്ടർ തുടങ്ങിയവ നശിപ്പിച്ചത് എന്നൊക്കെയാണ് വാദങ്ങൾ പ്രതിഭാഗം മുന്നോട്ട് വച്ചത് ഏതായാലും ബഡ്ജറ്റ് പ്രസംഗം തടസ്സപ്പെടുത്തുക മാത്രമായിരുന്നു ഉദ്ദേശമെന്ന് പറഞ്ഞെങ്കിലും ഇനി അതൊന്നും നടക്കില്ലെന്ന് സാരം സാമാജികർ നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ തലയ്ക്കുമുകളിൽ കയറാനും ഇടതുപക്ഷവും നേതാക്കന്മാരും ശ്രമിച്ചെങ്കിലും അതൊന്നും ഇനി വിലപ്പോവില്ല ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണങ്ങൾ തല്ലി തകർത്തതും പോരാ മാധ്യമങ്ങൾക്കും മറ്റുള്ളവർക്കും കുറ്റം ഇത് എങ്ങനെ ന്യായീകരിക്കാനാകുമെന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും നിയമസഭ സാമാജികർ തന്നെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണങ്ങൾ എങ്ങനെ നശിപ്പിക്കും എന്നൊരു ചോദ്യം വീണ്ടും സജീവ ചർച്ചയാവുകയാണ് ഏതായാലും ഇത്തരത്തിൽ സാമാജികർക്കൊന്നും നശിപ്പിക്കാനാകില്ലെന്നും പ്രതികൾ പൂർണ്ണ ബോധത്തോടെയാണ് ആക്രമണം നടത്തിയതെന്നും അന്നത്തെയും ഇന്നത്തെയും പ്രതിപക്ഷം ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കെ ടി ജലീൽ എംഎൽഎ മുൻ എംഎൽഎമാരായ ഇ പി ജയരാജൻ കെ അജിത്ത് കെ കുഞ്ഞഹമ്മദ് സി കെ സദാശിവൻ എന്നിവരടക്കം ഈ വിഷയത്തിൽ എന്ത് നിലപാടുകൾ പറയും പ്രത്യേകിച്ചും നിലവിൽ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ഇനിയും മന്ത്രിയെ ന്യായീകരിച്ച് തന്നെ
സജീവമാക്കി രംഗത്ത് നിർത്തുമോ മുഖ്യമന്ത്രി അടക്കമുള്ളവർ എന്നൊരു ചോദ്യം കൂടിയാണ് സജീവമാകുന്നത്. ഏതായാലും അങ്ങനെയെങ്കിൽ പ്രതിപക്ഷം നേരത്തെ സൂചിപ്പിച്ച നിലപാടുകളുമായി വീണ്ടും വന്നാൽ അത് നിയമസഭയ്ക്കകത്തും പുറത്തും ഭരണപക്ഷത്തിന് തലവേദനയായി മാറും. ലാവ്ലിൻ വിഷയം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ ന്യായീകരണങ്ങളാണ് മുഖ്യമന്ത്രിയുടേത് എന്ന വിമർശനം പ്രതിപക്ഷം മുന്നോട്ട് വെക്കുമ്പോൾ എത്ര ദിവസം ഈ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിയെ സംരക്ഷിക്കാനാകുമെന്നൊരു ചോദ്യം കൂടിയാണ് കേരളം ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.